സിറോ മലബാർ സഭ എറണാകുളം മംഗമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും ശക്തമാകുന്നു. ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സഭ പുറത്തിറക്കിയ സർക്കുലർ നശിപ്പിച്ചുകൊണ്ട് വിവിധ പള്ളികളിൽ അൽമയ മുന്നേറ്റം പ്രതിഷേധിച്ചു. എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ സർക്കുലർ കീറി ചവറ്റുകൊട്ടിലിട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും വളരെ സജീവമായിരിക്കുകയാണ്. സഭ അറിയിച്ചിരിക്കുന്നത് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് തന്നെയാണ്. ജൂലൈ 3-ാം തീയതി തന്നെ ഇത്തരം ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നതാണ്. പക്ഷേ അതിനെ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയാണ് അൽമയ മുന്നേറ്റം. സാധാരണ ഉള്ളതുപോലെ തന്നെ അൽമയ മുന്നേറ്റത്തിൻ്റെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ എളംകുളം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സർക്കുലർ, ഇത് സംബന്ധിച്ച് സർക്കുലർ സഭ പുറത്തിറക്കിയിരുന്നു. ആ സർക്കുലർ ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കണമെന്നതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് ആ സർക്കുലർ വലിച്ചു കീറി ചവിറ്റുകൊട്ടയിലിടുന്ന കാഴ്ചയാണ് ഇവിടെ എറണാകുളം എളംകുളം പള്ളിയിൽ ഉള്ളത്. ഇതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, അതായത് എളംകുളം പള്ളിയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ട് സെൻറ്റ് മേരീസ് ബസലിക്ക, ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് ബസലിക്കയും അതുപോലെ തന്നെ എടപ്പള്ളി പള്ളിയിലുമൊക്കെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പുറത്തുനിന്ന് ഈ സർക്കുലർ ജനങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കുമെന്നാണ് ആൽമയ മുന്നേറ്റം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ സർക്കുലർ വ്യക്തമാക്കി പറയുന്നത് ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ആളുകൾക്കെതിരെ വ്യക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് സഭ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത് ഒരു സിനഡ് കാലം കൂടിയാണ്. സിനഡ് കഴിഞ്ഞ 14-ാം തീയതി സിനഡ് കൂടി, വീണ്ടും 19-ാം തീയതിയിൽ വീണ്ടും സിനഡ് പുനരാരംഭിക്കും. സിനഡിലെ പ്രധാന ചർച്ചാ വിഷയം ഈ കുർബാന തർക്കം തന്നെയാണ്. ഈ മേജർ ആർച്ച് ബിഷപ്പ് മാറി വന്നെങ്കിലും ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതുവരെ ഒരു കൃത്യമായ തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തീരുമാനമെടുത്തെങ്കിൽ പോലും അത് നടപ്പിലാക്കാൻ ഇതുവരെ സഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. ഇത് വത്തിക്കാനിൽ പോലും ഈ വിഷയം വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും ഇവിടെ അൽമയ മുന്നേറ്റം ഇതിന് സമ്മതിക്കുന്നില്ല. കാരണം അവർ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന ജനാഭിമുഖ കുർബാന തന്നെ നടപ്പിലാക്കണമെന്നതാണ് അൽമയ മുന്നേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ഇത് വളരെ ശക്തമായിരിക്കുകയാണ്. കാരണം ഇന്നാണ് സഭ ഇറക്കിയിട്ടുള്ള സർക്കുലർ വായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏകീയ കുർബാന ഇവിടെ അർപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. അതായത് ഈ 500-ഓളം വരുന്ന വൈദികരെയും 6 ലക്ഷം വരുന്ന അൽമാരെയും ഇവർ ഒരു കടലാസിലൂടെ പുറത്താക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഈ ജനങ്ങളും വൈദികരും ഒരിക്കലും അംഗീകരിക്കില്ല. അത് ഞങ്ങൾ കയ്യോടെ തന്നെ തള്ളിക്കളയുന്നു. സിനഡ് നടക്കുന്നുണ്ടല്ലോ, അതായത് ഇനി 19-ാം തീയതി കൂടെ സിനഡ് വീണ്ടും. സിനഡ് 14-ാം തീയതി ഓൾറെഡി ഒരു 2 മണിക്കൂർ സെഷൻ നടന്നു. അതിനുശേഷം അവർ അടുത്ത ബുധനാഴ്ചയ്ക്ക് അത് 19-ാം തീയതിക്ക് മാറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നത് പല ബിഷപ്പ്മാരും ഇതിനോട് ചേർന്നിട്ടില്ല. ഇവർ ഇറക്കിയുള്ള ആ സിനഡിലെ സർക്കുലറിൻ്റെ തിട്ടൂരം, അതായത് നമുക്കെല്ലാം ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള സർക്കുലറാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. പല ബിഷപ്പ്മാർ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡിസെൻഡിങ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നീട്ടിവെച്ചുള്ളത്. പക്ഷേ നീട്ടിവെച്ചതിൻ്റെ കാര്യകാരണം അവരിതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിലൊരു പ്രതീക്ഷ നമുക്ക് ഒരു പ്രതീക്ഷയും വെക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ താഴത്ത് മാർപ്പാപ്പിക്ക് കൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും വൈദികനും ഒരു രീതിയിലും നമ്മളോട് സഹകരിച്ചു പോകുന്നവരല്ല. അവർ ക്രിസ്തീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. മാത്രമല്ല അവർ തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ ഇക്കാര്യം ചെയ്യുന്നത് എന്ന് വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേസമയം ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ സർക്കുലർ വായിച്ച ഏകീകൃത കുർബാന അനുകൂലികളുടെ പ്രതിഷേധം തടയാൻ എതിർവിഭാഗത്തിന്റെ ശ്രമം. ഇരുവിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി.
അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, വലിയ രീതിയിലുള്ള തർക്കമാണ് ഇരു വിഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പോലീസുകാരടക്കം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും തർക്കത്തിനൊരു പരിഹാരമില്ലാതെ തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ അവിടെ തർക്കവും അതുപോലെ തന്നെ സംഘർഷാവസ്ഥയും സമാപിച്ചിരിക്കുകയാണ്. അതെല്ലാം തന്നെ അവസാനിച്ചു. പോലീസ് ഇടപെടലിലൂടെയാണ് ഇരു വിഭാഗങ്ങളും ശാന്തരായി അവിടെ നിന്ന് മടങ്ങിയത്. ഈ ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന ആളുകളാണ് അവിടെ രാവിലെ തന്നെ സഭാ നേതൃത്വം പുറത്തിറക്കിയിട്ടുള്ള സർക്കുലർ വായിക്കാൻ തുടങ്ങിയത്. അത് അവിടെ രാവിലെ തന്നെ പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ അവിടെ ഇടപ്പള്ളി പള്ളിക്ക് മുൻപിൽ വെച്ച് അത് വായിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എതിർ വിഭാഗം, അതായത് ഏകീകൃത കുർബാനയെ അംഗീകരിക്കാത്ത വിഭാഗം അവിടെ പ്രതിഷേധവുമായി എത്തിയത്. ഈ പള്ളിക്ക് ഉള്ളിൽ പള്ളി കോമ്പൗണ്ടിൽ വെച്ച് ഇത്തരത്തിൽ സർക്കുലർ വായിക്കാൻ സാധിക്കില്ല, ഇതൊരു സംഘർഷഭൂമിയാക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തുകയും വലിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. അത് ചെറിയ സംഘർഷത്തിലേക്ക് കടക്കുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇതിൽ ഇടപെട്ട് ഇരു വിഭാഗങ്ങളെയും അവിടെ നിന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കി ഒരു മധ്യസ്ഥ ചർച്ചയിലൂടെ ഇരു വിഭാഗങ്ങളെയും അവിടെ നിന്ന് പിരിച്ചുവിടുകയുമാണ് ചെയ്തത്. എന്തായാലും ഇന്ന് എറണാകുളം ജില്ലയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ ഈ സർക്കുലർ കത്തിക്കുകയും അതുപോലെ തന്നെ അത് വലിച്ചു കീറി ചവിട്ടുകൊട്ടയിൽ ഇടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മറ്റൊരു അതിന്റെ ഒരു പ്രതികരണമായിട്ടാണ് ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന വിഭാഗം ആളുകൾ എറണാകുളം ഇടപ്പള്ളി പള്ളിയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തിയത്. അതായത് പ്രതിഷേധം ഇങ്ങനെയായിരുന്നു, ഈ സർക്കുലർ വായിക്കുക, ഒപ്പം തന്നെ അവിടെ വരുന്ന വിശ്വാസികൾക്ക് ഈ സർക്കുലർ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ തീരുമാനം. പക്ഷേ അതിനെ എതിർ വിഭാഗം എതിർത്തതോടുകൂടിയാണ് ഈ സംഘർഷമുണ്ടായത്. എന്തായാലും ഇന്ന് എല്ലാ പള്ളികളിലും ഈ സർക്കുലർ വായിക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് വായിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പല പള്ളികളിലും അത് വലിച്ചെറിയുന്ന സ്ഥിതിയാണുള്ളത്. കാരണം വൈദിക സമിതിയിലെ അംഗങ്ങൾ എല്ലാവരും മിക്ക ആളുകളും തന്നെ വൈദികർ ഈ സഭാ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കാത്ത ആളുകളാണ്. എന്തായാലും ജൂലൈ 3 ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നതാണ് സഭാ നേതൃത്വത്തിന്റെ തീരുമാനം. പക്ഷെ അത് ഒരുപക്ഷെ ഇനിയും വലിയ സംഘർഷങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി ഇതിൽ കാണുന്നുണ്ട്. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീവച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ.